പറഞ്ഞോ ചേച്ചി. നമസ്കാരം. നമസ്കാരം. രതി ചേട്ടന് നമ്മള് ആരും പ്രതീക്ഷിക്കാത്തൊരു ഔട്ടാവിലൂടെ അല്ലേ വരികയാണ്. എങ്ങനെയുണ്ട് ചേച്ചി പെർഫോമൻസ്? ഒക്കെ പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഗെയിം തന്നെയായിരുന്നു കാണാറുണ്ട്. അല്ല ഈ പെട്ടെന്നുള്ള പുറത്താൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, പെട്ടെന്നുള്ള പുറത്താവില് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കണ്ണേട്ടൻ തന്നെ അതിൽ പറഞ്ഞല്ലോ, കണ്ണേട്ടൻ കളിച്ചത് ശരിയായിട്ടുണ്ടായിരുന്നില്ല, ശരിയായ രീതിയിലായിരുന്നില്ല അത്. പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മാറ്റിപ്പിടിക്കലാണല്ലോ ചിലപ്പോൾ. അല്ല ചേട്ടനകത്ത് ഒരുപാട് സമയത്ത് സെന്റിമെന്റ് കരയണ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. കണ്ടായിരുന്നു. ചേച്ചി കരയണ സമയത്തൊക്കെ അങ്ങനെ കരയണ കണ്ടപ്പോൾ കുറച്ച് വിഷമമായി. പിന്നെ അത് ഗെയിമാണല്ലോ, ഗെയിമിന്റെ ഭാഗമാണല്ലോ എന്ന് കരുതി പിന്നെ ഓക്കെ. ഈ ചേട്ടനെ കേറി ആ സമയത്ത് മുതൽ ഭയങ്കര പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് എല്ലാവരും. ഒരിക്കലും ഇങ്ങനത്തെ ഒരാളല്ല ആളെന്ന് പറയണത്. എല്ലാവരോടും സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. അവിടെ ചെന്നപ്പോൾ ഒരു ഗെയിം ആൾക്ക് തോന്നിയിട്ടുണ്ടോ അവിടെ ചെന്നപ്പോൾ ഗെയിം കളിക്കേണ്ട രീതി ഇങ്ങനെയാണ് തോന്നിയപ്പോൾ ആൾ അങ്ങനെ കളിച്ചതായിരിക്കും. പിന്നീട് ഇപ്പൊ തിരിച്ചു പോരുമ്പോ മനസ്സിലായി, അയാൾക്ക് മനസ്സിലായി ഇതെല്ലാന്ന് തോന്നിയപ്പോ തോന്നിയതായിരിക്കും. ആരെങ്കിലും അനുകരിക്കണ പോലെ തോന്നി? ഇല്ല, അങ്ങനെ ആരെ അനുകരിക്കുന്ന പോലെ തോന്നിയിട്ടില്ല. അങ്ങനെ കിട്ടുന്നേരത്തെ ഗെയിം കണ്ടിട്ടാണ് പോയത്? ഇല്ല, ഞങ്ങൾ ഗെയിം ഇതിനു വേണ്ടി കണ്ടതല്ല. സീസൺ 1 തൊട്ട് നമ്മൾ 5 വരെ മുടങ്ങാതെ കാണുന്ന. നമ്മൾ ബിഗ് ബോസിന് ഭയങ്കര ഒരു ഫാൻസായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിപ്പോ 1 വീക്ക് അല്ലേ ആയിട്ടുള്ളൂ. 1 വീക്ക് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞാലല്ലേ നമുക്ക് അറിയുള്ളൂ ആൾക്കാരുടെ ഗെയിം എങ്ങനെയാണെന്ന് അറിയുള്ളൂ. കണ്ണാട്ടന് മുമ്പേ തന്നെ കണ്ണാട്ടന്റെ ഗെയിം കളി തുടങ്ങി, ബാക്കി എല്ലാവരും കളിച്ച് വരുന്നതേ ഉള്ളൂ. അതായത് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ലേ. പുറത്തായപ്പോ സങ്കടം ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞല്ലോ ഇത് ഇപ്പൊ ഗെയിം ആവുമ്പോ ഇപ്പൊ ഉണ്ടാവില്ല, എല്ലാവരും ഇങ്ങനെ നിക്കണമെന്നൊന്നുമില്ലല്ലോ. സമയത്ത് ആൾക്കാരൊക്കെ പറഞ്ഞല്ലോ ചേട്ടനെല്ലാം പുറത്താവേണ്ട എങ്ങനെ എന്തെങ്കിലും സംസാരിച്ചായിരുന്നു ഈ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ? ആ അവരെല്ലാവരും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണാട്ടം തന്നെ പറയണ്ടായിരുന്നല്ലോ ഗെയിം ആവുമ്പോ കണ്ണാട്ട ഗെയിം കുറച്ചൊന്ന് പാളിപ്പോയി ഇങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇതിനകത്തിപ്പോ ചേട്ടന്റെ പ്രസ്താവനകൾ ഉണ്ടെന്നുണ്ട്, അത് ശരിക്കും എല്ലാവർക്കും ബാധിക്കാന്ന്, അത് അങ്ങനത്തെ എന്തെങ്കിലും പ്രസ്താവന കൊണ്ടാണോ പുറത്തായെന്ന് സംശയമുണ്ടോ? ഇല്ല, അങ്ങനത്തെ സംശയമൊന്നുമില്ല. മറ്റൊരു സ്ത്രീ വന്ന് എന്നെ കെട്ടിപ്പിടിക്കാൻ പാടില്ല, അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളാണോ? അല്ല, അങ്ങനെയൊന്നും അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കൂടുതലൊന്നും വിളിച്ചായിരുന്നു. അവ വിളിച്ചിരുന്നു, ആൾ ഓക്കെയാണ്. എന്താണ് പറഞ്ഞു? ഓക്കെയാണ്, ഹാപ്പിയാണ്, നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കണ്ടപ്പോൾ ആൾക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ആരാണ് അടുത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന? ആരാണ് സപ്പോർട്ട് ചെയ്യണത് ആരാന്ന് വെച്ചാൽ ജിൻഡോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിൻഡോ കുറച്ചും കൂടി നിക്കണം എന്നുണ്ട്. കോംബോ ഭയങ്കര ഞങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച കോംബോ ആയിരുന്നു. ജയിലിലെ ഒക്കെ കോംബോ ഭയങ്കരമായിട്ട് ആസ്വദിച്ച കോംബോ ആയിരുന്നു. ആ ഞങ്ങൾക്ക് കണ്ടപ്പോഴും സങ്കടം വന്നു ജിൻഡോ കരണ കണ്ടപ്പോ. ഫസ്റ്റ് വീക്ക് തന്നെ പ്രണയൊക്കെ വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നില്ല, അതെനിക്ക് അറിയില്ല. അതിപ്പോ അവരുടെ ഫീലിങ്സ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ ഫീലിങ്സ് അവർക്കല്ലേ പറയാൻ പറ്റില്ല. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.